നവകേരള സസിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ കർശന നിർദ്ദേശം. പ്രധാന അധ്യാപകരുടെ യോഗത്തിൽ മലപ്പുറം തിരൂരങ്ങാടി ഡിഇഒ വിക്രമനാണ് നിർദ്ദേശം നൽകിയത്. സംഭവം വിവാദമായതോടെ പഠനാവശ്യത്തിന് കുട്ടികൾക്ക് നവകേരള സദസ് കാണാൻ അവസരം ഒരുക്കണമെന്നാണ് പ്രധാന അധ്യാപകരോട് പറഞ്ഞതെന്ന് ഡിഇഒ വിശദീകരിച്ചു. നവകേരള സദസ്സിൽ വിദ്യാർത്ഥികളെ നിർബന്ധമായും പങ്കെടുപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. വിഷയം വിവാദത്തിലേക്ക് വൈമാറി, പ്രതിഷേധവും ശക്തമായി. പഠനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് പിന്നീട് വന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിളിച്ചു ചേർത്ത പ്രധാന അധ്യാപകരുടെ യോഗത്തിലാണ് താനൂർ മണ്ഡലത്തിലെ സ്കൂളുകൾ 200 കുട്ടികളെ വീതവും തിരൂരങ്ങാടി വേങ്ങര മണ്ഡലത്തിലെ സ്കൂളുകൾ 100 കുട്ടികളെ വീതവും എത്തിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. അലമ്പുണ്ടാക്കുന്ന കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും അച്ചടക്കമുള്ളവരെ എത്തിച്ചാൽ മതിയെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത പ്രധാന അധ്യാപകരോട് തനിക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നാണ് ഡിഇഒ വിക്രമൻ അറിയിച്ചത്. പരിപാടികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് ശരിയല്ലെന്നും നടത്തിപ്പുകാർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്നുമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഉമ്മൻചാണ്ടി കാണിച്ചിരുന്ന മാതൃക ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടി അപേക്ഷകളൊക്കെ നേരിട്ട് വാങ്ങുമായിരുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതാണ് മാതൃക. അതിന് ഇപ്പോൾ ഇവർക്ക് സാധിക്കുന്നില്ല. വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കണമെന്നുള്ള സ്വമേധയാ പങ്കെടുക്കേണ്ടതാണ്, ആരെയും നിർബന്ധിച്ച് കൂട്ടേണ്ടതല്ല. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തിരൂരങ്ങാടിയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് MSF ഉപരോധിച്ചു. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ നിന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തടിയൂരി. പഠനത്തിന്റെ ഭാഗമായി കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാണ് വിശദീകരണം. നവകേരള സദസ്സിലേക്ക് ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ ബസ്. ഹൈക്കോടതി ഇത് തടഞ്ഞു. ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ. എന്തായാലും പ്രതിഷേധവും ശക്തമാവുകയാണ്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. സ്കൂൾ ചടങ്ങുകളിൽ പോലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിൽ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് നവകേരള സദസ്സിനായി വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള നീക്കം. നവകേരള സദസ് യാത്രയ്ക്കായി സ്കൂൾ ബസ് വിട്ടു നൽകാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞത്. ക്ലാസ് മുടക്കി വിദ്യാർത്ഥികളെ അണിനിരത്താനുള്ള തീരുമാനത്തിലും കോടതി ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേൾക്കാം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ഏതു തരത്തിലാണ് പ്രതികരിക്കാനുള്ളതെന്ന് പ്രതികരണങ്ങൾ. അല്ല, അതൊരുത്തരെ താല്പര്യമല്ലേ? ഇത് വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് അവരുടേതായ ചിലപ്പോൾ പാർട്ടി ഉള്ളവരുണ്ടാവും, പാർട്ടി ഇല്ലാത്തവരുണ്ടാവും. അവരവരുടെ താല്പര്യമല്ലേ വരണ വേണ്ടെന്നുള്ളത്? താല്പര്യമുള്ളവർ വരട്ടെ, താല്പര്യമില്ലാത്തവർ വരണ്ട. അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് വ്യക്തിപരമായിട്ട് പറയുന്നത്. ആ, അത് വിദ്യാർത്ഥികളെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു നവകേരളം പദ്ധതി എന്നല്ലേ. അതിന് എന്തെല്ലാം ഇനി കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇംപ്ലാന്റ് ചെയ്യുന്നതൊക്കെ പറയുന്നൊരു ചടങ്ങായിരിക്കും. അപ്പോൾ അവിടെ വിദ്യാർത്ഥികൾക്ക് ആകുമ്പം അവരവരേതായിട്ടുള്ള പുതിയ ആശയങ്ങളും കാര്യങ്ങളും വെച്ച് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനൊക്കെ പറ്റും. അപ്പം കുറച്ചും കൂടിയും ആൾക്കാർക്കൊരു അവരെ പദ്ധതികൾ തയ്യാറാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു രൂപം കിട്ടാനൊക്കെ സാധ്യത നല്ലതാണ്. അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശമൊക്കെ കൊടുക്കുമോ? അതൊക്കെ ഒരു ആന മണ്ടത്തരല്ലേ. ഇത്രമാത്രം ഈ സോഷ്യൽ മീഡിയകളും മീഡിയകളൊക്കെ സജീവമായ കാലത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ആ രീതിയിലുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സർക്കിളും കാര്യം ഞാൻ ന്യൂസിൽ കണ്ടിട്ടൊന്നുമില്ല, ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.